ദേശീയ പൗരത്വ നിയമം എന്ത് വില കൊടുത്തും രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസന്നിഗ്ധമായി ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല 82 വിദേശ പൗരന്മാർക്ക് പൗരത്വം കൊടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ മാസം 15-ാം തീയതിക്ക് ശേഷം, ജനുവരി 15-ാം തീയതിക്ക് ശേഷം അമിത്ഷാ കേരളത്തിൽ എത്തുന്നുണ്ട്. RSSഉം BJPയും സംയുക്തമായി ദേശീയ പൗരത്വ നിയമം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിന് അനുകൂലമായി ജില്ലാതലങ്ങളിലും താലൂക്ക് തലങ്ങളിലും സംസ്ഥാന തലത്തിലും റാലികൾ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ആ ഒരു വാർത്ത കൂടി ഈ ഒരു അവസരത്തിൽ പുറത്തുവിടുന്നു. ഒപ്പം തന്നെ ഈ ദേശീയ പൗരത്വ നിയമം രാജ്യത്ത് നടപ്പിലായതിന് ചേർത്ത് മറ്റ് പ്രധാനപ്പെട്ട ചില ബില്ലുകൾ കൂടി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അമിത്ഷാ തയ്യാറെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. വളരെ ശക്തമായി തന്നെ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കിക്കൊണ്ട് ഒന്നൊന്നായി നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടി വളരെ ശ്ലാഘനീയം തന്നെ. തീർച്ചയായും അത് അഭിനന്ദിക്കാതെ തരമില്ല. ഒരു പ്രകടനപത്രികയിൽ എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് ചെയ്ത് വച്ചിട്ട് കാര്യമില്ല, അത് നടപ്പിലാക്കി കാണിക്കുന്നതിലാണ് ഒരു സർക്കാരിൻ്റെ വിജയം എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഓരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട 3 ബില്ലുകൾ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉള്ളത്, ഒന്ന് മതപരിവർത്തന നിയമ ഭേദഗതിയാണ്. ഇപ്പോൾ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിനെതിരെ നിയമമുണ്ട് എങ്കിൽ പോലും അതിൽ വകുപ്പുകളൊക്കെ വളരെ ദുർബലമാണ്, ശിക്ഷയും കുറവാണ്. അതുകൊണ്ട് അതിൽ പിടിക്കപ്പെടുന്നവർ ഇപ്പോൾ ചെറിയ ശിക്ഷയോ പിഴയോ ഒക്കെ വാങ്ങി രക്ഷപ്പെടുകയാണ് പതിവ്. ഇത് ശക്തമായി തന്നെ ഒരു നിയമ ഭേദഗതിയായി നിർബന്ധിത മതപരിവർത്തനം, അതായത് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക്, അത് ഏത് മതമായാലും, ഹിന്ദുമതത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിർബന്ധിച്ച് മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമ ഭേദഗതി ഉടൻ തന്നെ അത് ബില്ലായി ഭേദഗതി നിയമമായി അവതരിപ്പിക്കും എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഒപ്പം രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള പുതിയ ഒരു ബില്ല് കൂടി അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. തീർച്ചയായും അത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് റിസോഴ്സുകൾ ആവശ്യമായി വരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തീർച്ചയായും ജനസംഖ്യാ നിയന്ത്രണം അത്യാവശ്യമായ കാര്യമാണ്. കാരണം അതിനുവേണ്ട ബോധവൽക്കരണം നടത്തണം. പ്രത്യേകിച്ചും അധസ്ഥിത വിഭാഗങ്ങളിലൊക്കെ തന്നെ, ആദിവാസി ഊരുകളിലുമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നു ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും അതും ഒരു നിയമമായി വരുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം ഏകീകൃത സിവിൽ കോഡാണ്. ഇവിടെ മതാടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും സംസ്ഥാനത്തിൻ്റെ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ തന്നെ വിവിധ തരത്തിലുള്ള നിയമങ്ങളാണ് വിവിധ വിഭാഗങ്ങൾക്കായി ഉള്ളത്. ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യമൊക്കെ തന്നെ അറിയാമല്ലോ. വളരെ ഇച്ഛാശക്തിയോടുകൂടിയാണ് ആർട്ടിക്കിൾ 370 അനുച്ഛേദം കാശ്മീരിൽ നിന്ന് എടുത്തു മാറ്റിയത്. അതൊക്കെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾക്കൊക്കെ തന്നെ പലരും ശ്രമിച്ചെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം, കാശ്മീർ ഇപ്പോൾ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള വിഘടനവാദികളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കാശ്മീരിൻ്റെ ജനത അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാശ്മീർ എന്ന് പറയുന്നത് ഒരു ശാന്തിയുടെ താഴ്വരയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരവസരത്തിൽ പറയുന്നു. ഈ ഏകീകൃത സിവിൽ കോഡ്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്ത് കാലങ്ങൾക്ക് മുൻപേ, വർഷങ്ങൾക്ക് മുൻപേ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നതാണ്. എന്നാൽ അതൊന്നും പ്രാവർത്തികമാക്കാനോ ഒരു നിയമമാക്കാനോ നിയമമായി അത് കൊണ്ടുവരാനോ ഉള്ള ഒരു ധൈര്യമൊന്നും മുൻപ് ഭരിച്ച സർക്കാരുകൾക്ക്, UPA സർക്കാരിന്, കോൺഗ്രസ് സർക്കാരുകൾക്കൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അത് വളരെ ശക്തിയോടെ ധൈര്യത്തോടെ അതും 3-ാമത് ഒരു സുപ്രധാന ബില്ലായി അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടും. തീർച്ചയായും നിയമമാവുകയും ചെയ്യും. വെറുതെ അവതരിപ്പിക്കപ്പെടുന്നു എന്നൊന്നും മാത്രമല്ല, അത് നിയമമാക്കാനുള്ള ഒരു തന്റേടം കൂടിയുള്ള സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാമല്ലോ. ഏതായാലും 3 സുപ്രധാന ബില്ലുകൾ കൂടി വരുന്നു. ഒന്ന്, മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമ ഭേദഗതി. 2, ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള ഭേദഗതി. 3-ാമത്, വളരെ സുപ്രധാനമായ ഏകീകൃത സിവിൽ കോഡ്. അതായത് ജാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇപ്പോൾ പലതരത്തിലുള്ള സംവരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അതുപോലെയുള്ള അവകാശങ്ങളും ഒക്കെ തന്നെ വിഭജിച്ച് വിവിധ വിഭാഗങ്ങൾക്ക്, വിവിധ സംസ്ഥാനങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടപ്പിൽ വരുന്നത്. പക്ഷേ അത് ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നായി തന്നെ ഒറ്റയ്ക്ക് ഒരു രാജ്യം ഒരു നിയമം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി, രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. തീർച്ചയായും അതെ. അതുകൊണ്ട് തന്നെയാണ് BJP സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ഇത്തരത്തിലുള്ള ചില കുത്തുവാക്കുകളുമായി BJP സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനൊക്കെ ചില വിഘടനവാദികളും അതുപോലെയുള്ള ജിഹാദി ശക്തികളും ഇടതുപക്ഷ തീവ്രവാദികളൊക്കെ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയും. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും, 80%-ത്തിലധികം ജനങ്ങൾ CAA അനുകൂലിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ബാക്കിയുള്ള 20%-ത്തിൻ്റെ കാര്യം, അവർ ഇത്തരത്തിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നു. രാജ്യത്തിന്
ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ, രാജ്യത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ, രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ, രാജ്യത്തെ ജനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും രാജ്യത്തെ ലോകൈക രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും ഒക്കെ തന്നെയായുള്ള നിയമനിർമ്മാണങ്ങളാണ്, സുപ്രധാന നിയമനിർമ്മാണങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും നാളുകളിൽ ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ മൂന്ന് സുപ്രധാന ബില്ലുകൾ, ഈ മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ല്, നിയമ ഭേദഗതി, അതുപോലെ ജനസംഖ്യാ നിയന്ത്രണം, അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായി ഏകീകൃത സിവിൽ കോഡ്, ഈ മൂന്ന് ബില്ലുകൾ കൂടി അവതരിപ്പിക്കപ്പെടും. തീർച്ചയായും അവ നിയമമാവുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന് പുരോഗതിയാണ് ആവശ്യം, നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പാണ് ആവശ്യം, നമ്മുടെ രാജ്യത്തിന് മുൻപോട്ട് പോയേ പറ്റൂ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്ഥാനം ഇന്നുണ്ട്. ആ സ്ഥാനം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന, രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ഈ ബില്ലുകൾക്കായി, ഈ നിയമ ഭേദഗതികൾക്കായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.